രാവിലെ 10 മണിയായി, ഇതുവരെ എണീറ്റിട്ടില്ല ചിക്കു. ഇന്നലെ രാത്രി ഒരു 1 മണിയായി കഴിഞ്ഞപ്പം ഞാൻ എഴുന്നേറ്റതാണ്. ഭയങ്കര കുലുക്കം, അതായത് കാറ് മുഴുവൻ കിടന്ന് ഇങ്ങനെ കുലുക്കം ആരണ്ട് ഇടിച്ചു കുലുക്കുന്ന പോലെ. ഞാൻ പേടിച്ച് താഴെ ഇറങ്ങി നോക്കി കഴിയുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിലും സൈഡിലത്തെ ഗ്ലാസ്സിലും കുറഞ്ഞത് ഒരു 30 പശുക്കൾ ഇല്ലെങ്കിൽ, എന്നാൽ ആ മുഴുത്ത പശുക്കളില്ലേ, അത് ഈ സൈഡിലത്തെ ഒരെണ്ണത്തിന്റെ വിൻഡോ ഉണ്ടല്ലോ, ആ സൈഡ് ഗ്ലാസ്സിലാണെങ്കിൽ 3 എണ്ണത്തിന്റെ മൂക്കൊണ്ട് ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ മുട്ടി ചെയ്യുക. മറ്റേ എന്നാ, അയ്യോ ഏത് സിനിമയ്ക്കതായിരുന്നു, മറ്റേ ദിലീപിന്റെ ഒരു പടം ഉണ്ടല്ലോ, മറ്റേ കുതിര ഉമ്മ വയ്ക്കാൻ വരുന്ന അതേ രീതിയിൽ പശുവിന്റെ ചുണ്ട് ഇവിടെ ആ ഗ്ലാസ്സേല് പതിപ്പിച്ച് നിറച്ച്. ഞാൻ പറഞ്ഞു നമുക്ക് റീൽസ് എടുക്കാൻ ഇച്ചായെന്ന് വെച്ചാൽ നല്ല ഉറങ്ങി. ഓ എന്നാ റീൽസ് എന്ന് പറഞ്ഞു ഞെട്ടീര്. ഞാൻ പറഞ്ഞു പശുക്കള് വണ്ടി വലുക്ക് ഉറങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് ഇച്ചാൽ ഈ സൈഡിലത്തെ വിൻഡോ ആയിട്ട് ഹുഷ് ഹുഷ് എന്ന് രണ്ട് ഒച്ചയെടുത്തു, എല്ലാ പശുക്കളും ഓടിപ്പോയി. അങ്ങനെ രാവിലെ ഞങ്ങൾ എണീറ്റു, ഇനിയിപ്പോ റെഡിയാണ്. രാവിലെ അല്ലാട്ടോ, 10 മണിയായി. പുറത്ത് വ്യൂ ഇപ്പോഴും സ്റ്റിൽ ലൈക്ക് ദാറ്റ്. ഇന്നലെ വന്ന കുറെ വണ്ടികൾ അടപ്പുണ്ട്, കുറച്ച് വണ്ടികൾ പോയി, അവരടുത്ത സ്ഥലത്തേക്ക് പോയി. നമ്മളെങ്ങനെ ഇന്നെങ്കിലും പോവാണ് ചുക്കു? ഇന്ന് പോയേക്കാം അല്ലേ. മാളും ജോണിക്കുട്ടിയും പല്ല് തേക്കുന്നു പുറത്ത്. ഞങ്ങളെല്ലാം തേച്ചു, ഞങ്ങളിങ്ങനെ കാപ്പി കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അവരെ വരാൻ വേണ്ടിയിട്ട്. ചുക്കു ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ചക്കിയും റെഡിയായി, ഡോർ തുറന്നെടുക്കണം മോനെ. പശുക്കളെല്ലാം പുറത്തുണ്ട്. നല്ലൊരു പ്ലാനുണ്ട്. അപ്പൊ ഞങ്ങള് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. ബെർഗൻ അല്ല, അതിനിടയ്ക്ക് 2-3 സ്ഥലങ്ങളുണ്ട, ആ സ്ഥലങ്ങളെല്ലാം കണ്ട് നമ്മൾ പോകുന്നു അല്ലേ ജോണി കുട്ടി. അപ്പം മാളിന് ബ്രെഡ് മതി എന്ന് പറഞ്ഞു, പൊറിഴിച്ച് എല്ലാ ദിവസവും 2 ദിവസമായിട്ട് പൊറിഴിച്ച് ആയതു കൊണ്ട് ഇന്ന് പൊറിഴിച്ച് വേണ്ടെന്ന് വെച്ചു. ടീ റസ്ക് ഉണ്ടായിരുന്നു കുറച്ച് ബാലൻസ്, അതുപോലെ തന്നെ പഴംപൊരി, ഇന്നലത്തെ പഴംപൊരി, മാള് ബ്രെഡ്, ബാക്കി വരതെല്ലാം. അപ്പം ഞാനൊരു കോഫി കുടിച്ചു. അപ്പം നമുക്ക് പോകുന്ന വഴിയിലൂടെ കാണാം അല്ലേ. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സെയിം വെതറാണ്, ഇന്നും വെതർ അതുപോലെയാണ്. പിന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫർണിച്ചറൊക്കെ വണ്ടിക്കകത്ത് കയറണം, അതുപോലെ തന്നെ ഷെയ്ഡ് ഉള്ളിലേക്ക് ഏറ്റു വയ്ക്കണം. സിലിണ്ടർ മാത്രം നമ്മൾ വണ്ടിക്കകത്താണ്, ബാക്കി ഈ സൈഡിലത്തെ ഡോറ് തുറന്നിട്ടാണ് നമ്മൾ ഈ ഫർണിച്ചറൊക്കെ എടുത്ത് വെക്കണേ. ഈ ഫർണിച്ചർ നമ്മുടെ സ്വന്തമാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ ക്യാരവാൻ കൊടുത്തപ്പം ഫർണിച്ചർ കൊടുത്തില്ല, കാരണം നമ്മൾ പുതിയ ക്യാരവാൻ വരുമ്പം പിന്നീട് വാങ്ങും, പിന്നീട് ഭയങ്കര എമൗണ്ടാണ്. കാര്യം ചെറിയ സംഭവമാണെങ്കിൽ പോലും ഈ ഒരു ടേബിളിന് തന്നെ ഭയങ്കര എമൗണ്ടാണ്, അത് നമ്മുടെ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയുടെ ഈ സൈഡിൽ കൂടെയാണ് ഈ ഫർണിച്ചറൊക്കെ കയറ്റി വയ്ക്കേണ്ടത്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ വലിയ സ്പേസ് ആയിരുന്നു ബാക്കിൽ, ഇത് വളരെ ചെറുതാണ്, അതുകൊണ്ട് നമ്മൾ 2 ചെയർ എടുത്തില്ല, ബാക്കി 4 ചെയർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്താണ് നമ്മൾ കയറ്റി വയ്ക്കണം. നമ്മളൊരു ക്യാരവാൻ എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്യാരേജ് സ്പേസ് ഉണ്ടാവും എന്നുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് ഫർണിച്ചർ ഉണ്ടാവും, പുറത്ത് വെച്ച് കുക്കാനുള്ള സാധനം ഉണ്ടാവും, അഡീഷണൽ വെള്ളം കരുതണം, അതുപോലെ ഡ്രസ്സ് കുറേ കരുതണം, അങ്ങനെയുള്ളത് ഗ്യാരേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മുടെ ക്യാരവാനാകും ഭയങ്കര നീറ്റായിരിക്കും. ചെറിയ വണ്ടിക്കകത്തേക്ക് ഗ്യാരേജ് സ്പേസും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് യാത്രയിൽ, ലോങ് യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 ദിവസമൊക്കെയാണെങ്കിൽ 2 ദിവസമൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. അകത്ത് നമ്മൾ ഇരിക്കുന്ന സ്പേസിൽ നമ്മൾ സാധനങ്ങൾ വെക്കാനായിട്ട് യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് യാത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അല്ലേ. എന്താ നമ്മൾ ഈ പൂവ് നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണ്, കാരണം നമ്മൾ അടുത്ത സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത പൂക്കൾ ഉണ്ടാവുമല്ലോ. അതെ, നല്ല മാളും ചക്കിയും ജോണിക്കുട്ടി കൂടി പറിച്ചാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഈ അടിപൊളി സ്ഥലത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോവാണ്. ജോണിക്കുട്ടി മാളിനെ കാണുന്നില്ല. അപ്പം അടിപൊളി സ്ഥലമായിരുന്നു, ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് എക്സാക്ട് ലിങ്ക് ഞാൻ അതിനകത്ത് മാപ്പിനകത്തും കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിനകത്ത് കമന്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അടിപൊളി സ്ഥലമാണ്, ഒന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് അല്ലേ, തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. നമ്മള് ഫ്ലോമിലോട്ട് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നേ. എല്ലാ വഴികളും ഒരു രക്ഷയില്ല, ഭയങ്കര സീനിക് ആയിട്ടുള്ള വഴികളാണ്. നല്ല രസമുണ്ടല്ലേ, മഴ പെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിടക്കും കേട്ടോ, സൺലൈറ്റ് ഇല്ലെന്നേ ഉള്ളൂ. 8.6 കിലോമീറ്റർ ഉള്ള ഒരു ടണലിനകത്തേക്ക് പോവാണ്. ടണൽ ഇവിടെ നിന്ന് തുടങ്ങുവാണ്, 8.5 കിലോമീറ്ററോളം ഉണ്ട്. ടണൽ വന്ന് ചേർന്ന ഭാഗം ഇവിടെയാണ്. ഇനി നമുക്ക് അധികം ദൂരമില്ല തോന്നുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് നിർത്തിയ സ്ഥലമാണ് നിർച്ച സ്നോയും, ഇതൊരു നാഷണൽ പാർക്കാണ്. ഇവിടെ
മോളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വ്യൂ പോയിന്റ് ഒക്കെ കിട്ടും. തണുപ്പിടി വാ. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്, പക്ഷെ ഇന്ന് ഫോഗിയാണ്, മഴയില്ല, ചുറ്റിനും മലകളാണ്. ഒന്നിന്റെ കൊമ്പിന്റെ സൈസ് നോക്കിയേ. ഏ കുഞ്ഞിന് കൊമ്പില്ല. ആ അതെന്നറിയോ, അതിന്റെ തുമ്പിക്കൈ. ആ അത് ആ കുറച്ചും കൂടെ ചെയ്തത് അതിനുണ്ട്. ഫ്ലോമിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. നമുക്കിങ്ങനെ എല്ലായിടത്തും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈക്കിംഗ് പോയിന്റുകളുണ്ട്. ഹൈക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നോർവേ വന്നാൽ മതി. ഇതിന്റെ ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോഴാണോ ഫെറി? അവിടെ ലാസ്റ്റ് ഓപ്പോസിറ്റ് ലേ ഫെറി. ഫെറി ജോൺകുട്ടി എന്നായിരുന്നു ചോദിച്ചേ? ഫെറിയുടെ അടുത്ത് കേറണോ അതോ കാറിനകത്തന്നെ മതിയോ? ഫെറിയുടെ ഉള്ളിൽ ഇറങ്ങണോ അതോ കാറിനകത്ത് തന്നെ വെയിറ്റ് ചെയ്യണോ? അങ്ങനെയാണോ? ആണോ, എന്നാ ചെയ്യണ്ടേ? ആ ഇറങ്ങണ്ട, വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാ മതി. ജോൺകുട്ടിക്ക് ഏതാ ഇഷ്ടം? ഇറങ്ങണിയാണോ ഇഷ്ടം? ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഓരോരോ കൃഷികളാണോ കാണുന്നത്? അല്ലേ കിർസിക്ക അല്ലേ? മറ്റേ നമ്മള് ഫിന്നിഷില് കിർസിക്കാന്ന് പറയും. ചെറിയുടെ ഫാമിലി പെട്ട ചെറിയല്ലേ? ചെറീസ്. ആപ്പിൾ മരങ്ങളുണ്ട്, അതൊക്കെയാണ് ചെറീസ്. ഹെല്ലേന്ന് വാഗ്നസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പൊ അതിനു വേണ്ടി ഫെറി കയറാനായിട്ട് നമ്മുടെ ലൈൻ 2 ആണ്. ഫെറി വരുന്നുണ്ട്. ഒരു ഫെറി അങ്ങോട്ട് പോകുമ്പോ ഒരു ഫെറി ഇങ്ങോട്ട് വരും. അതെ, കറക്റ്റ് ടൈമിംഗ് അല്ലേ? നമ്മൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിലെല്ലാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഇവിടെ ഇച്ചിരി വെയിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു. ഓരോ ദിവസം ചോക്ലേറ്റ് എടുക്കുന്ന കുറേശ്ശെയാണ് അല്ലേ ജോണിക്കുട്ടി? ഒരുമിച്ച് കഴിച്ച് ഞാൻ സാധനം ഇവര് ചുമ്മാ കുറെ വേസ്റ്റ് കളയും. അല്ലെ, അവിടെ തീർന്നില്ലേ? തീർന്നാ, ഇനി ഉണ്ടോ? അങ്ങനെ നമ്മുടേക്ക് പോകേണ്ട ഫെറി വരുന്നുണ്ട്. ഫെറിക്കകത്ത് അധികം യാത്രക്കാരൊന്നുമില്ല. ആ ഒരു 10-15 വണ്ടി ഉള്ളു. ഒന്ന് രണ്ട് ഒരു ബസ്സുണ്ട്. നോർവേയിലെ പേരൊരു രക്ഷ കേട്ടോ. സ്വീഡിഷിനോട് നമ്മള് ഫെറിയിലേക്ക് വീണ്ടും പോവുകയാണ്. നമ്മളോട് ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫെറിക്ക് കയറി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ കോഫിയെ കുടിക്കാം. പക്ഷെ നമ്മൾ പോകുന്നില്ല, നമുക്ക് കോഫി ഇതിനതിൽ കുടിക്കാൻ വേണമെങ്കിൽ. അങ്ങനെ നമ്മൾ വങ്സ്നെസ്സിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തി. കുഴപ്പമില്ലാത്ത സ്ഥലമാണ്, ആസ് യൂഷ്വൽ. നമ്മൾ ഇനിയിപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഫുഡൊക്കെ ആവശ്യമുണ്ടാക്കിയതുകൊണ്ട് ഇന്ന് ചോറും നമ്മുടെ ചെമ്മീൻ ചമ്മന്തി അല്ലേ. ചെമ്മീൻ ചമ്മന്തി എന്റെ പൊന്നെ അടിപൊളിയായിരുന്നേ. അല്ലെങ്കിൽ ഒരു 3 മണിയാകാതെ വിശക്കില്ലാത്ത ചായ നിന്ന് 12 അയ്യോ വിശക്കുന്നത് കാരണം അതിൽ പെണ്ണെന്നറിയാം. ഒരു രക്ഷയായിരുന്നു കേട്ടോ. പിന്നെ പൂളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതാ ചുട്ടൊക്കെ കഴിച്ചോണേ, ചക്കി ഇവിടെ കിടക്കുന്നു. അതായത് ചുട്ട് ചെയ്തോണ്ടായിരിക്കും കേട്ടോ. അത് തന്നെ ചെറിയ ഉള്ളി അരിയാൻ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാ പറയത്തില്ലായിരുന്നു. ചക്കിയാണ് അരിയുന്നത്. എന്നാ ഞാൻ അരിയാം ചക്കി. ആണോ? നെയ്യാണോ? അതായത് അയന ചിക്കൻ ഉണ്ടാക്കണേ പറ. ആ അതാ കുറച്ച് ചിക്കൻ ഉണ്ടാക്കുമ്പോ കാണിക്കല്ലേ. വേറെ ഒന്നും അല്ല, നമ്മളൊക്കെ പണ്ട് എല്ലാവരും കഴിച്ചിട്ടുള്ള സംഭവമാണ് ചിക്കൻ. ഇപ്പൊ ഓരോരോ ഇഷ്ടങ്ങളാണ്. സംഭവം വേറെ ഒന്നും അല്ല, ശുദ്ധമായ നെയ്യില് ചിക്കൻ ആണെങ്കിൽ ഉള്ളി ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പൊ എന്തായാലും ഊഹിക്കാലോ, സാധാരണ ഇത് പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ? കാരണമാർ ഒത്തിരി തന്നിട്ടുള്ളതല്ലേ. എന്റെ കൊച്ചു പിന്നല്ലേ, ഞാനൊക്കെ എത്ര പ്രാവശ്യം കഴിച്ചത്. എന്റെ കൊച്ചു നന്നായിട്ട് വണ്ണമേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാരണമാർ തരുന്നല്ലേ. നമ്മുടെ ആ നെയ്ക്കകത്തേക്ക് ചോറൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് കുറച്ചേ ഇട്ടുള്ളൂ, ഒരുപാട് ചേർക്കില്ല, ഭയങ്കര ടേസ്റ്റ് ആയ ചിലപ്പോ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയല്ലോ. പിന്നെ നമ്മൾ ഇന്നലെ നമ്മളുണ്ടാക്കിയ കിഴങ്ങ് തോരനല്ലേ, അത് നമ്മള് ചൂടാക്കി തൊട്ട് പറയുന്നത് വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യാത്രയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ലൈവായിട്ട് ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ, അതുപോലെ ഡിന്നർ. പക്ഷെ നമ്മൾ യാത്ര ചെയ്യണം, സ്ഥലങ്ങൾ കാണണം, അതുപോലെ തന്നെ കുക്ക് ചെയ്യണം,
പിന്നെ പിള്ളേരുടെ വാഷ് ചെയ്യണം, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമാണ് ഇതൊക്കെ ഈ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പുറമേ നിന്ന് കാണുന്ന പോലെ സാധാരണ ട്രിപ്പ് പോകുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നു, ആ സമയത്ത് എല്ലാ സമയം അങ്ങനെയല്ലേ. ഇത് നമ്മൾ എല്ലാ നേരം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. മെയിൻ ഫുഡ് ഇപ്പൊ ചിലപ്പോ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി രണ്ടു ദിവസത്തേക്ക് ഒക്കെ കാണുമായിരിക്കുമല്ലോ. റൈസ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ബാക്കിയുള്ളത് പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല. ഇത് ആദ്യമേ ഇത് ഫസ്റ്റ് ടൈം പെട്ടെന്ന് പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ. നമ്മള് ഫസ്റ്റ് ക്യാരവൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് എനിക്ക് ഓർക്കുന്നുണ്ടോ, നമ്മൾ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അനു എന്ന് പറഞ്ഞേ. അപ്പൊ അനുവിന്റെ ക്യാരവാനിൽ നമ്മൾ രണ്ടു ദിവസം സ്റ്റേ ചെയ്ത് നോക്കി, അത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പണ്ടത് മാത്രമാണ് നമ്മൾ ക്യാരവാൻ എടുത്തത്. പക്ഷെ ഇത് നമ്മൾ അത്ര ഈസി അല്ല, പക്ഷെ നമുക്കത് സന്തോഷം കൊണ്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ്, എൻജോയ് ചെയ്ത്. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നമ്മൾ അത്യാവശ്യം പാലുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് നിന്നുകൊണ്ട് വാങ്ങണം, ചീസ് ബട്ടർ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഉണ്ട്. ചോറുണ്ട്. നമ്മൾ ഡേ ടൈമിൽ യാത്ര ചെയ്യാൻ നേരത്തെ ഡിസ്പോസബിൾ പ്ലേറ്റ് ആണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ തോരൻ, പിന്നെ നമ്മുടെ മോര് കറി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുകുട്ടി ഇരുന്ന് കഴിക്കുക. ജോണിക്കുട്ടിക്ക് മോര് കൂടണം. ജോണിക്കുട്ടിക്ക് മോര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടലാണ്, അതുകൊണ്ട് ജോണിക്കുട്ടിക്ക് മോര് കൂടുതൽ വേണം. അല്ല ജോണിക്കുട്ടി എന്നാ തരാം, ഒത്തിരി ഒഴിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒഴിക്കുക. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ആണോ പുളിച്ച നമ്മുടെ ചെമ്മീൻ ചമ്മന്തി രക്ഷയില്ല കേട്ടോ. നമ്മൾ ഇന്നലെ ബാക്കി ഉണ്ടാക്കി കുറച്ച് എടുത്ത് വെച്ചായിരുന്നു. ഇനി നമ്മുടെ ചെമ്മീൻ ഇരിപ്പുണ്ട്. എന്താ ജോണിക്കുട്ടി ചമ്മന്തിയാണോ? ജോണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ചമ്മന്തി? അവരൊന്നും തിന്നില്ലായിരുന്നു. ആണോ ഇന്നലെ കഴിച്ചില്ലായിരുന്നോ? അത് കഴിച്ചു നോക്കിയാ നല്ലതാണ്. നോക്കിയേ നല്ല പുളിയുള്ള നല്ല പുളിയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണോ? ചോറിൻ്റെ കൂടുതൽ കഴിച്ചാലോ ടേസ്റ്റ്? ചോറിൻ്റെ കൂടുതൽ കഴിക്കാം. എങ്ങനെയുണ്ട് ചുക്കു? ഏ നമ്മുടെ ചമ്മന്തി. ഇനി ചമ്മന്തിനെ കുറിച്ച് ഓവറായിട്ട് പറഞ്ഞാൽ ശരിയാവത്തില്ല. ചമ്മന്തി ഓൾറെഡി നമ്മൾ ഇന്നലെ കഴിച്ചല്ലോ. ഇന്നിപ്പം മറ്റേ നെയ്ക്കകത്ത് ഉള്ളി മൂപ്പിച്ച ചോറിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ പോവാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട്. ചെക്ക് വീണ്ടും പുതപ്പി കയറി. പിള്ളേർ നമ്മൾ പോവല്ലേ? ഓക്കെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയില്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ട് എല്ലാരും നേരെ ഇരിക്കട്ടോ. നമ്മൾ പലപ്പോഴും യൂറോപ്പിൽ പോകുമ്പോൾ ഇതുപോലത്തെ ഉള്ള ഫീൽഡിൽ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച് കാണത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സമ്മറിലെ പുല്ലുകളെല്ലാം കട്ട് ചെയ്ത് അവർ റോളാക്കി വിന്ററിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേസും നല്ല പുല്ലൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റ് ആയിട്ട് കിടക്കും. നാട്ടിലോട്ട് അഞ്ചു പേർക്ക് ടിക്കറ്റ് എടുത്ത് പോകണമെങ്കിൽ എന്തോരം പൈസയാ. നാട്ടിൽ പോകാൻ കൊതിയാന്ന് പറയുമ്പോഴേക്കും ബാ നമുക്ക് നോർവേ പോവാന്ന് പറയും. ഇതാണ് അതിന്റെ സീക്രട്ട്. ശരിക്കും ഹൈറേഞ്ചിലെ വഴികളിലൂടെ പോകുന്ന പോലെ തന്നെയല്ലേ. പ്രത്യേകിച്ച് ആ വളവൊക്കെ അതുപോലെ തന്നെ വീശി വളച്ച് കാണിക്കുകയും ചെയ്യും ചേട്ടൻ. നാട്ടിൽ പോകാൻ കൊതി പറയുമ്പോ ബാ നോർവേ പോവാം. വീണ്ടും നമ്മളൊരു മല കയറി. ഇനി മല ഇറങ്ങി കഴിയുമ്പോഴേക്കും വീണ്ടും പച്ചപ്പും വീടുകള് കാര്യങ്ങളൊക്കെ ആയിട്ട് മല കയറുമ്പോ ഇതുപോലെ സ്നോ ആയിരിക്കും. അത് തന്നെ ഹരിതാപയം പച്ചപ്പും കണ്ടെങ്കിൽ മല ഇറങ്ങണം. മല ഇറങ്ങണം. അതുപോലത്തെ ഒരു കോട്ടേജ് ആണ്. അതിന്റെ മുകളിൽ പച്ചപ്പൊക്കെ ആയിട്ടല്ലേ. നോർവേയിലെ മിക്ക വീടുകളിലും അങ്ങനെയുണ്ട്. റൂഫ് ടോപ്പിലെ പ്ലാന്റ് അവര് പ്ലാന്റ് ചെയ്ത് വെക്കും. നമ്മൾ ആ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് സൈഡിൽ ഇതുപോലെയാണ് വെള്ളവും സ്നോയും ചെറിയ ചെറിയ കോട്ടേജുകളൊക്കെ ആയിട്ട്. ഇവിടെ സ്കീ സെൻ്ററുകളുണ്ട്. ഓരോരുത്തരുണ്ട് പാർക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോഴും ആ ഒരു റോട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും കനത്തിൽ സ്നോ റോട്ടിൽ സൈഡിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ്. എന്ത് ഹൈറ്റിലാണെന്ന് നോക്കിയേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ സമ്മറായി. സമ്മറായിട്ട് കൂടി ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ. ഈ കാണുന്നതാണ് ഓസ് മലനിരകൾ അല്ലേ. ഓസ് കൂടിയാണ് ഫോമിലേക്ക് പോകുന്നത്. ഇവിടെ മൊത്തം സ്നോയൊക്കെ മെൽറ്റായി വരുന്നുള്ളൂ. യാദൃശ്ചികം മാത്രം. നമ്മള് വോസ് കൂടിയാട്ടോ ഫ്ലോമിലോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുള്ള രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ മഞ്ഞ് കാണുന്നത് നമുക്ക് ഭയങ്കര കുളിർമയാണല്ലോ. അതൊന്ന് ഫീൽ ചെയ്യാനും അടുത്തറിയാനും ഒക്കെ ആയിട്ട് എല്ലാവർക്കും കൊതിയുള്ള ഒരു കാര്യമാണ്.
അതിനു വേണ്ടിയിട്ട് നമ്മള് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ വിന്ററിൽ സ്നോ കാണാനായിട്ട് തന്നെ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോഴേക്കും ആ വെക്കേഷൻ മുഴുവൻ നമ്മൾ തണുത്തും വരച്ച് എല്ലാവർക്കും ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നോർവേ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സമ്മറാണ് എങ്കിൽ പോലും നോർവേയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും സ്നോ മെൽറ്റ് ആവാതെയുണ്ട്. അപ്പം നമുക്ക് വിന്ററിന്റെ അത്രയും ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യത്തുമില്ല, എന്നേ മഞ്ഞ് കണ്ട് അല്ലേ ഫീൽ ചെയ്ത് പോകാനും പറ്റും. അങ്ങനെ നമ്മൾ താഴത്തേക്ക് പോകുന്ന വഴികളാണ്. നോർവേയിലെ ബ്യൂട്ടി എന്ന് പറയണത് ഈ സംഭവം നാച്ചുറലായിട്ട് മേളിയിൽ നിന്ന് വെള്ളം ചാടി വരുന്നതാണ്. പിന്നെ ഈ വീടിൻ്റെ റൂഫുണ്ട്, നമ്മൾ ആദ്യം കാണിച്ചു തന്ന ആ ഇതുണ്ടല്ലോ, അതുപോലെ നോർവേയിലെ മിക്ക വീടുകളിലും ഇതുപോലെ ഇവർ ഈ മേളിൽ പ്ലാന്റ് ചെയ്ത് വെക്കും കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര അല്ലേ, നല്ലൊരു ഗ്രീനിഷ് ആയിട്ട് അടിപൊളിയാണ് കാണാൻ. അന്യായ ഭീമൻ മലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സൈഡിൽ മറ്റേ ഇത് വന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലേ, എന്നാലും ഒരെണ്ണം. പക്ഷെ വീഡിയോയിൽ അതങ്ങനെ തോന്നുന്നില്ല, വെച്ചാൽ അതുകൂടെ എന്നാ വലുത് റിയൽ ആയിട്ട് ആ വീഡിയോക്ക് അത് ചെറുതാ കേട്ടോ. പക്ഷെ നമ്മള് റിയൽ ഇതില് ഭയങ്കര വലിപ്പം എന്ന് പറയാൻ ഭയങ്കര വലിയ മലയാണ് കേട്ടോ. പേടി ആകാശം മുട്ടി നിൽക്കുന്ന പോലെ വലിപ്പമാണ്, നല്ല വലിപ്പമല്ലേ. ഫോഗ് കറക്റ്റ് മിഡിലായിട്ട് ഫോഗ്, അതിനു മേളിൽ ഇങ്ങനെ ചെത്തി ചെത്തി വിട്ടേക്കുന്ന പോലെയാണ് ആ മല. പക്ഷെ അത് മുഴുവൻ വെള്ളാരക്കല്ല് പൊടിഞ്ഞു വീഴുന്ന പോലെ പൊടിഞ്ഞു കിടക്കും, ഇങ്ങനെ വെള്ളമല്ല ഒഴുകുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് പൊടിഞ്ഞു കിടക്കുന്നത് അങ്ങ് ദൂരെ. ഞാനങ്ങനെ ഫ്ലോമിലെത്തി, ഉണ്ട് വലിയൊരു ഷിപ്പ് ഉണ്ടോ, അത്തേലെ വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ വരെയാണിതുള്ളത്. ഇവിടുന്ന് നമ്മൾ നാളെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ 11-ാമത്തെ ദിവസമാണ് ഇന്ന് ക്യാമ്പിങ്ങിൽ കയറിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഫ്ലോമിലാണ് ഉള്ളത്, നാളെ നമുക്ക് ട്രെയിനിനകത്ത് പോകണം. അപ്പം നമ്മളിവിടെ ഫോളോ ചെയ്യണം. എത്ര യൂറോ ചെയ്തു? അതായത് ക്യാമ്പിങ്ങിന് ഇപ്പൊ ഇവിടെ എടുത്തേന് നമുക്ക് മോൻ ബൈക്കിൽ പോയിരുന്നു, മോനെ കാണിച്ചോളാം. അതായത് ക്യാമ്പിങ്ങിന് മാത്രമായിട്ട് 49 യൂറോ, പിന്നെ ഒരാൾക്ക് കുളിക്കുന്നതിന് 4 യൂറോ വീതം, പിന്നെ ഡ്രസ് വാഷ് ചെയ്യുന്നതിന് 6 യൂറോ, ഡ്രസ് ഡ്രൈ ചെയ്യുന്നതിന് 6 യൂറോ. അദ്ദേഹത്തെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം അല്ലേ. ബൈസൈക്കിൾ നമ്മള് ക്യാമ്പിംഗ് പ്ലേസിൽ കയറി. നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ചെയ്യാനുള്ള തുണികളെല്ലാം നമ്മൾ വാഷ് ചെയ്യാൻ ഇടുവാണ്. കാരണം എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എമൗണ്ട് ആണ്. നമ്മുടെ 11 ദിവസത്തിനിടയ്ക്ക് നമ്മൾ ഇന്നാണ് ഫസ്റ്റ് ടൈം നമ്മൾ ക്യാമ്പിങ്ങിൽ കയറുന്നത്. കുളിക്കുന്നതിന് നമ്മൾ അഡീഷണൽ പൈസ. നമ്മൾ നേരത്തെ കുളിച്ചതൊക്കെ റോഡ് നമ്മുടെ ലേക്സിലൊക്കെ വെള്ളം എടുത്തിട്ട് ചൂടാക്കിയൊക്കെയാണ് കുളിച്ചോണ്ടിരുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഇത്ര സൗകര്യം ഉള്ളപ്പം ഇതെല്ലാം നമ്മൾ ഇവിടുത്തെ മാക്സിമം സർവീസുകൾ ഉപയോഗിക്കുക എന്നൊരു ഓപ്ഷൻ ആണുള്ളത്. നമ്മളെ ക്യാമ്പിങ്ങിലേക്ക് വലിയൊരു ക്യാമ്പിംഗ് പ്ലേസ് ആണ്. ഇവിടുത്തെ ക്യാമ്പിംഗ് പ്ലേസ് ആണ്. ഇപ്പൊ കോട്ടേജ് എടുത്ത് താമസിക്കുന്നവർ കോട്ടേജ് എടുത്ത് താമസിക്കാം, ക്യാരവാനായിട്ട് വന്ന് പാർക്ക് ചെയ്യുന്നവർ ക്യാരവാനായിട്ട് വന്ന് പാർക്ക് ചെയ്യാം. നല്ല വെതറാണ് അല്ലേ, നല്ല നീറ്റ് ആയിരിക്കും ഇവിടെ. പൊതുവേ യൂറോപ്പിലെല്ലായിടത്തും നമ്മൾ ക്യാമ്പിംഗ് പ്ലേസ് എല്ലാം അടിപൊളിയാണ്. നമ്മൾ ക്യാമ്പിംഗ് പ്ലേസ് കയറാറില്ല, കാരണം ഇത്ര ആൾക്കാർ അടുത്ത് കിടക്കുന്നവർക്ക് നമ്മൾ അങ്ങനെ പിന്നെ നമുക്ക് പൈസയും സേവ് ചെയ്യാൻ പറ്റും. മിനിമം 60 യൂറോസ് ആണ് നമ്മൾ ഒരു ദിവസം ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവുന്നത്. ഇതിനകത്താണ് നമ്മുടെ ഒരു കോയിനുണ്ട്. ആ കോയിനിട്ട് നമ്മൾ ഇതിനകത്തിട്ട് വാഷ് ചെയ്യുന്നു. അതിനുശേഷം വാഷ് ചെയ്തതിനു ശേഷം പ്രയർ വേറെ പുറത്ത് വേറെ സൈഡിലുണ്ട്. നമ്മള് കോയിനകത്തേക്ക് ഇടണം, എന്നിട്ട് നമ്മൾ പുഷ് ചെയ്യണം. നമ്മുടെ തുണി ഇവിടെ വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡ്രയറിനകത്ത് ഇട്ട് ഉണങ്ങുന്നു. ഞങ്ങളെല്ലാരും കുളിച്ചു, ഉണക്കൂട്ടി തണുക്കുന്നുണ്ട്. ഈ കാണുന്ന മൊത്തം ആപ്പിൾ മരമാണ്, പക്ഷെ ആപ്പിൾ ചെറുതായിട്ട് അല്ലേ, ചെറിയ ഇത്. പക്ഷെ ഇത് അച്ചാറിടാൻ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ, ചെറുതായിട്ട് ചെറുത് പിഞ്ച് ചവർപ്പാണ്. പക്ഷേ ഇത് ഒരു നെല്ലിക്കൊക്കെ കഴിക്കുന്ന ഒരു പോലെയാണ് പിഞ്ച് കഴിക്കുമ്പോൾ. പ്ലേസിൻ്റെ വ്യൂ ആണ്, ഫുള്ളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കണക്ഷൻ ഉള്ളതൊന്നുമില്ല, എംപ്റ്റി ഇല്ല. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല.
കുളിയെല്ലാം കഴിഞ്ഞ് രാത്രി 9 മണിയായി. ചുറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുവാണ്. ഇതിനെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് കിടന്ന് ഉറങ്ങാൻ പോവാണ്. പിന്നെ പിച്ച വേണമെന്നും പറഞ്ഞു. നമ്മള് സ്റ്റോൺബേക്ക്ഡ് പിച്ച എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മള് പിസ്സ വാങ്ങാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും പിസ്സ കിട്ടിയില്ല, തീർന്നു പോയി. അതായത് ലാസ്റ്റ് തീർന്നു. പിള്ളേരെയും കൊണ്ട് പോയപ്പോ അവർക്കും ഭയങ്കര വിഷമം, സോ സോറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെ ക്ഷമിക്കാൻ വേണ്ടിയില്ല, അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാൻ. അതിന് ശേഷം പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇതുവരെ നമ്മൾ പുറത്തുനിന്നും കഴിച്ചിട്ടില്ല. മൂവി കാണണം. ഓക്കെ, അത് ഇനി നാളെ രാവിലെ തൊട്ട് നമ്മൾ ബിസിയാണ്. അപ്പൊ അമ്മയുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇവരെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നു. സമയം രാത്രി 10 മണിയായി. കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇനി നേരെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമല്ലേ. കുറച്ചേരം മൂവി നോക്കണം എന്നാണ് ജോണിക്കുട്ടി പറയുന്നത്. മമ്മ അങ്ങനെ പറഞ്ഞു. ചൂട് ഫ്രഞ്ച് ഫ്രൈസ് മത്സരിച്ച് എല്ലാവരും കൂടി കഴിക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു, ഞങ്ങൾ കഴിക്കുന്നു. ജോണിക്കുട്ടി എങ്ങനെയുണ്ട്? ചക്കി